നമസ്കാരം വി വൺ മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമുക്കറിയാം എല്ലാ ആളുകൾക്കും ബാങ്ക് അക്കൗണ്ടും അതുപോലെ തന്നെ എ ടി എം കാർഡും ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മളിൽ പല ആളുകളും. ഇത്തരത്തിലുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ജനുവരി 1-ാം തീയതി മുതൽ പ്രാബല്യത്തിൽ വരുന്ന വലിയൊരു മാറ്റത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഫർമേഷൻ ഒരുപാട് ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇൻഫർമേഷനാണ്. അതുകൊണ്ട് എല്ലാ ആളുകളും ആദ്യമേ ഈ വീഡിയോ ലൈക്ക് ചെയ്തതിനു ശേഷം മാത്രം കാണുക. അതുപോലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ വായ്പാ പദ്ധതികളെക്കുറിച്ചും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളുടെ വായ്പാ പദ്ധതികളെക്കുറിച്ചും മറ്റ് തൊഴിലവസരങ്ങളെക്കുറിച്ചും അറിയാൻ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഭാഗം എനേബിൾ ചെയ്യുക. എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്കിതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. ഇന്ന് മിക്ക ബാങ്കിങ് സേവനങ്ങളും നമ്മുടെ വിരൽത്തുമ്പിൽ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ പണ്ടത്തെ രീതികളിൽ നിന്നും വ്യത്യസ്തമായി ബാങ്കിൽ പോയിട്ട് ക്യൂ നിന്ന് പണം നിക്ഷേപിക്കുന്നതിനും പിൻവലിക്കുന്നതിനും പലരും മെനക്കെടാറില്ല. ബാങ്ക് അക്കൗണ്ട് ഉള്ള എല്ലാ വ്യക്തികൾക്കും എ ടി എം സൗകര്യം ഉള്ളതുകൊണ്ട് തന്നെ പണം പിൻവലിക്കുന്നതിന് എ ടി എം സംവിധാനമാണ് മിക്ക ആളുകളും ഉപയോഗപ്പെടുത്തുന്നത്. എന്നാൽ ജനുവരി 1 മുതൽ എ ടി എമ്മിൽ നിന്നും പണം പിൻവലിക്കുന്നതിനുള്ള ചാർജ് കുത്തനെ ഉയരും എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഡെബിറ്റ് കാർഡ് അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള സേവനങ്ങൾക്ക് പരിധി നിശ്ചയിക്കുകയും സൗജന്യ ഇടപാടുകൾക്ക് മുകളിലുള്ള സേവനങ്ങൾക്കായി അധിക തുക ഈടാക്കുകയും ചെയ്യുന്നതാണ്. നിലവിലെ സാഹചര്യമനുസരിച്ച് എല്ലാ ബാങ്കുകളും അവരുടെ ഉപഭോക്താക്കളുടെ പ്രതിമാസ ഇടപാടുകൾക്ക് നിശ്ചിത പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അശ്രദ്ധയോടെ എ ടി എമ്മിൽ നിന്നും പണം പിൻവലിക്കുന്നത് ബാങ്കുകൾക്ക് നൽകേണ്ട ഫീസ് വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും. ഇത് സംബന്ധിച്ച വിവരങ്ങൾ RBI തന്നെ അറിയിച്ചിട്ടുണ്ട്. മുൻകാലങ്ങളിൽ RBI നിരക്ക് വർധനവ് സംബന്ധിച്ച അറിയിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. എങ്കിലും 2022 ജനുവരി 1 മുതൽ മിക്ക ബാങ്കുകളിലും പുതിയ നിയമം പ്രാബല്യത്തിൽ വരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കൂടാതെ മറ്റ് ബാങ്കുകളുടെ ATMകൾ വഴി പണം പിൻവലിക്കുന്നതിന് ഉയർന്ന ഫീസ് നിരക്ക് നൽകേണ്ടി വരും. RBI പുറത്തിറക്കിയ നിയമമനുസരിച്ച് ആക്സിസ് ബാങ്ക് ഉൾപ്പെടെ നിലവിലെ നിരക്കിൽ വർധനവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബാങ്കുകൾ വഴിയോ മറ്റ് ബാങ്കുകളുടെ ATM വഴിയോ നടത്തുന്ന സൗജന്യ പരിധിക്ക് മുകളിലുള്ള സേവനങ്ങൾക്ക് ഓരോ ഇടപാടിനും 21+ GST എന്ന നിരക്കിലായിരിക്കും ഈടാക്കുക. നിലവിൽ ഓരോ അധിക ഇടപാടുകൾക്കും 20 രൂപ എന്ന നിരക്കിലാണ് ഈടാക്കുന്നത്. ബാങ്കുകൾക്ക് ഉയർന്ന ഇന്റർഫേസ് ചേഞ്ച് ഫീസ് ഈടാക്കുന്നതിനുള്ള അനുമതി ലഭിച്ചതാണ് നിലവിലെ ഫീസ് നിരക്ക് ഉയരുന്നതിന് കാരണമായത്. അതോടൊപ്പം തന്നെ ICICI, HDFC ബാങ്കുകൾ സ്ഥിര നിക്ഷേപ പലിശ നിരക്കിലും മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്തിടെ പഞ്ചാബ് നാഷണൽ ബാങ്ക് അവരുടെ സേവിംഗ് ബാങ്ക് അക്കൗണ്ടുകൾക്ക് പലിശ നിരക്കിൽ മാറ്റം കൊണ്ടുവന്നിരുന്നു. ICICI ബാങ്ക് നടപ്പിലാക്കിയ പുതിയ രീതി അനുസരിച്ച് 2 കോടി രൂപയിൽ താഴെ നിക്ഷേപങ്ങൾക്ക് നവംബർ 29 മുതൽ പ്രാബല്യത്തിൽ വന്ന നിയമമനുസരിച്ച് 2.79 മുതൽ 4.7 എന്ന നിരക്കിലാണ് പലിശ നൽകപ്പെടുക. എന്നാൽ മുൻകാലങ്ങളിൽ പലിശ ഇനത്തിൽ നൽകിയിരുന്ന 2.5 മുതൽ 5.5% എന്ന നിരക്കിലാണ്. HDFC ബാങ്ക് വ്യത്യസ്ത കാലയളവിലായിട്ട് 10 ബേസിസ് പോയിന്റ് വർധനവാണ് നടത്തിയിട്ടുള്ളത്. ഇത് പ്രകാരം 2.5% മുതൽ 5.5% വരെ ഉയർന്ന പലിശയാണ് വ്യത്യസ്ത കാലയളവുകളിലുള്ള നിക്ഷേപങ്ങൾക്ക് ലഭിക്കുക. തീർച്ചയായിട്ടും ATM വഴി പണം പിൻവലിക്കുമ്പോൾ ശ്രദ്ധയോടെ മാത്രം പണം പിൻവലിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. കൂടാതെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി ഷെയർ ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഭാഗം എനേബിൾ ചെയ്യുക. എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. ഇനി പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായിട്ട് വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടു കൂടി തൽക്കാലം വിട പറയുന്നു.